തിരുനബിയെക്കുറിച്ച് ധാരാളം ഈരടികൾക്ക് തൻ്റെ തൂലിക സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്വഭാവത്തെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും പാടിപ്പതിഞ്ഞ ചില ഈരടികൾ. നമ്മുടെ നബി എന്തെല്ലാം പ്രത്യേകതകൾ! രാവിൽ വെച്ചേറ്റം ശ്രേഷ്ഠമായത് തിരുനബി, പൂജാതനായ രാവ് തന്നാ സാഹിബി. മുൻഭാഗം പോലാ കാഴ്ച നബിയിൽ പിന്നിലും, അതുപോലെ സ്കലനവുമില്ലുറക്കിലൊരിക്കലും. ഏതൊരു സദസ്സിൽ നബി ഇരുന്നാൽ പിന്നെ ചുമലവരിലെല്ലാം ഉയരുമെന്നാ പൊന്നേ. ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും, അതുപോലെ ഭൂമി വിഴുങ്ങുമെന്നാ കാഷ്ടവും. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും, കൽബിനുറക്കം ഇല്ല എന്നാ തീരെയും. ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റ് നിസ്കരിക്കുന്നതായി, തിരുമുസ്തഫ തങ്ങൾ വുളു ചെയ്യാത്തതായി. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട്. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഹ്തൂന, ഇവ പാഠമിട്ടവനെപ്പോഴും മഹ്മൂന. നബിമാരിലെല്ലാം ഉപരിയാണ് അഹ്മദ് നബി, അവരൊക്കെയും ബദറാണ് ശംസാണേ നബി. തിരുനബി വിളിച്ചാൽ ഉത്തരം നിർബന്ധമാ, ഫർളായ നിസ്കാരത്തിലും അത് നിയമമാ. പോകേണ്ടതായി വന്നാലുടൻ നടന്നെങ്കിലും, പോകൽ വുജൂബാ ഖിബ്ല തെറ്റുന്നെങ്കിലും. നിസ്കാരത്തിനുടവൊന്നുമില്ലതു കൊണ്ട് അത് തിരുനബിക്കല്ലാതെ മറ്റാർക്കുണ്ട്. അമ്പിയാക്കളിൽ നബി മുസ്തഫ ഒന്നാമനാ, പിന്നീട് ശ്രേഷ്ഠത സയ്യിദ് ഇബ്രാഹീമിനാ. എല്ലാ സ്ഥലത്തിൽ നിന്നുമേറ്റം ശ്രേഷ്ഠത, നബിക്കുള്ള ജസദുൽ കൊണ്ട കബറിനുള്ളതാ. അത് അർശ് കുർസിയും ജിനാനിലു മഫ്ളലാ, കഅബം വ മസ്ജിദുൽ അഖ്സയേക്കാൾ മുഫ്ളലാ. ആരോ പറഞ്ഞൊരു വാക്ക് നബിയെ ദുഷിച്ചതായി, അവനുണ്ട് റബ്ബിൽ നിന്ന് പത്ത് ശപിച്ചതായി. ഇബ്നുൽ മുഗൈറത്തൊന്ന് നബിയെ ദുഷിച്ചതാ, അതുകൊണ്ട് പത്ത് ദുഷിച്ചു ഖുർആൻ വന്നതാ. നബി മേൽ സലാത്തോതുന്ന പക്ഷം ഒന്ന്, അവനുണ്ട് പത്ത് സലാത്ത് റബ്ബിൽ നിന്ന്. ഏതോ ത്വരീഖിൽ നബി നടന്നാൽ പിന്നെ, നടക്കുന്നവൻ മണം കൊണ്ടതറിയും പൊന്നേ. ഹലീമത്തു സഅദിയ റളിയല്ലാഹു പറയുന്നു നബിയോടൊത്ത് സ്വല്ലല്ലാഹു, വീട്ടിൽ കടന്നപ്പോൾ മണം തന്നെ വിടയും, മിസ്കിൻ്റെ പരിമളമാണ് നാടൊട്ടാകെയും. നബിക്കുള്ള കാഷ്ടം തോഹിറാണേ മൂത്രവും, അതുപോലെ തന്നെ നാ ഹബീബേ രക്തവും.
നബിക്കുള്ള രക്തം കൊമ്പ് വെച്ചെടുക്കുന്നതായി അത് മൂടുവാൻ ഇബ്നു സുബൈറോടാജ്ഞയായി താൻ കൊണ്ടുപോയത് മുഴുവനും കുടിക്കുന്നതായി നീ എന്തു ചെയ്തെന്നു നബി ചോദിക്കലായി നബിക്കുള്ള രക്തത്തോട് നരകമൊരിക്കലും അടുക്കുന്നതല്ലെന്നുണ്ട് വിവരം എന്നിലും അതുകൊണ്ട് ഞാനൊരു തുള്ളിയും കളയാതെ എൻ്റെ ഉള്ളിലേക്കൊഴിക്കുന്നതായി മൂടാതെ ഉടൻ തന്നെ ശിരസിൽ മുസ്തഫ കൈവച്ചതായി തീ തൊടുകയില്ലനി നിന്നെ എന്നോതുന്നതായി ഇബ്നു സുബൈറതു കൊണ്ട് പടയിൽ സിംഹമാ നിസ്കാര സമയം തൻ്റെ ഭയവും കഠിനമാ അനസെന്നവർ പറയുന്നു നബി ഒരു ദിവസമേ നടക്കുന്നതായി ഞാനുണ്ട് ഒപ്പം യാത്രയിൽ ധരിച്ചിട്ടുമുണ്ടെന്നേ ദിനം പുതപ്പൊന്ന് നജറാനിലാണതു നെയ്തതെന്നറിയുന്ന പുതപ്പിൻ്റെ കരയും നല്ല പോലുരമുണ്ട് അഴറാബി ഒന്ന് വരുന്നതും ഞാൻ കണ്ട് പുതപ്പും പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞത് എന്തെങ്കിലും തന്നിട്ടു മതി പോകുന്നത് റബ്ബിൻ്റെ മുതലിൽ നിന്ന് കൈവശമുള്ളത് മതി തൻ്റെതും വാപ്പായുടേതും അല്ലത് നബിക്കുള്ള തോലുരയുന്നതായി വലി കൊണ്ട് തിരിഞ്ഞിട്ടു സ്വാഗതം ചെയ്യലായി ചിരി കൊണ്ട് പിന്നീട് ബൈത്തുൽ മാലിനത്തിൽ നിന്ന് കൊടുക്കുന്നതിന്നും നൽകി കൽപ്പന അന്ന് ചൊരക്കാ സുഹൃത്തെ ഏതു സൈസും നല്ലതാ നബി മുസ്തഫ തങ്ങൾക്കതിഷ്ടപ്പെട്ടതാ തേനിഷ്ടമാ നബിക്കെന്ന് മൻഹജിലുണ്ട് അതുപോലെ ഹൽവയും ഇഷ്ടമാണെന്നുണ്ട് മധുരം കലർന്ന തണുത്ത വെള്ളം ഇഷ്ടമാ നബിക്കെന്നതും ബി ആയിഷയിൽ നിന്നുമാ നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹർക്കും വബാ ഇവയൊക്കെയും കാക്കുന്നതാ കണ്ണീർ ഹസദും നീങ്ങുവാനുതകുന്നതാ തീ കായലെ നബി ചെയ്തിട്ടില്ലെന്നുള്ളതാ അകം ചൂടിനാൽ പുറം ചൂടിനും മതിയായതാ ആരെങ്കിലും നബിയെ വിളിച്ചാൽ പിന്നെ ലബ്ബൈക എന്ന് ജവാബ് നൽകും പൊന്നേ വെള്ളത്തിലേറ്റം അഫ്ളലേതാണെന്ന് വിവരിച്ചു തരുമോ താങ്കളും എനിക്കിന്ന് അത് മുസ്തഫ നബി വിരലിനിടയിൽ നിന്നും പ്രവഹിച്ച വെള്ളം തന്നെ അന്നും ഇന്നും നബിയോട് സ്നേഹം വേണ്ടതും ഫർളല്ലേ
ഈമാന്റെ പൂർണ്ണത തന്നെയും അതിലല്ലേ. പടയിൽ ഷഹീദാകുന്നതും വലുതല്ലേ, അതിലഫ്ലാണീ സ്നേഹവും എന്നല്ലേ. കാര്യം തുറന്നറിയും ദിനം വരുന്നില്ലേ, കബറൊക്കെയും തുറക്കുന്നതും അന്നല്ലേ. ചൂടേറ്റവും അതികഠിനവും അന്നല്ലേ, കൊടിയും ലിവാ ഉൽഹന്ദതും നബിക്കല്ലേ. അതിനുള്ള തണലിനേറ്റവും സീറ്റല്ലേ, അമ്പിയാക്കളും ആ തണലിലായി നിലയല്ലേ. സ്വർഗത്തിലേക്ക് പ്രവേശനം അന്നല്ലേ, ഗേറ്റാദ്യമായി തുറക്കുന്നതും നബിക്കല്ലേ. ഭയത്താൽ ജനം വിറക്കുന്നതും അന്നല്ലേ, റബ്ബോട് മിണ്ടാനെന്നൊരാളവിടില്ലേ. അഭയം കൊടുക്കാൻ ധൈര്യവും അന്നില്ലേ, അതിനന്ന് ധൈര്യം മുസ്തഫ നബിക്കല്ലേ. കൂടാതെ ഹൗലുൽ കൗസറും നബിക്കല്ലേ, ഒരു മാസ വഴിയും ദൂരമായി അതിനില്ലേ. നിറം പാലിനേക്കാൾ വെള്ളയാണെന്നല്ലേ, കസ്തൂരിയേക്കാളേറ്റവും മണമല്ലേ. ഈന്തപ്പനത്തടി കരഞ്ഞതും ഹക്കല്ലേ, തിരുനബി ഒഴിഞ്ഞതിൽ നിന്ന് പോയതിലല്ലേ. പൊട്ടിപ്പിളർന്നത് കീറലും ഭവിച്ചില്ലേ, തൃക്കൈ തലോടി ഉടൻ സുപൂത്തായില്ലേ. അബ്ബാസവർക്കും നബി ദുആ ചെയ്തില്ലേ, ആമീൻ ഉടൻ വാതിൽ പടി പറഞ്ഞില്ലേ. ഉമൈർ ശിരസിൽ തൃക്കരം വെച്ചില്ലേ, നരച്ചില്ല എൺപതിലും അതത്ഭുതമല്ലേ. വെള്ളം കുടഞ്ഞതിനാൽ ജമാൽ മികച്ചില്ലേ, അത് ഉമ്മു സൽമാ ബിന്ത് സൈനബയല്ലേ. നബിക്കുള്ള ശ്രേഷ്ഠത കൊണ്ട് കഷ്ടത ഒക്കെയും നീക്കൻ്റെ റബ്ബേ ഞങ്ങളിൽ നിന്നൊക്കെയും.